രേഖയിലുള്ള ഇന്ത്യ ചൈന സംഘർഷത്തിൽ ചെറിയൊരു അയവ് വന്നിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ലഡാക്കിലെ ഗാൽവാൻ ഹോട്ട് സ്പ്രിംഗ് പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്രമേണ പിന്മാറുകയും ചെയ്തിരുന്നു. അതിർത്തിയിൽ നിന്ന് ആ സൈന്യത്തെ പിരിച്ചുവിടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ആരും പ്രസ്താവനകളൊന്നും ഇറക്കിയിരുന്നില്ല. നിയന്ത്രണ രേഖയിലെ സംഭവ വികാസങ്ങൾ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ അവ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ, അതായത് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യക്ക് മുമ്പിൽ ചൈന അടിയറവ് പറഞ്ഞിരിക്കുന്നു. അവസാനം പ്രതികരണവുമായി ചൈനീസ് വിദേശകാര്യ വക്താവ് തന്നെ രംഗത്തെത്തി. അതിർത്തി പ്രശ്നത്തിൽ ഇന്ത്യയുമായി ഇനി ഒരു പ്രശ്നത്തിനുമില്ലെന്നാണ് ആ ചൈനീസ് വക്താവ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ആവശ്യമാണെങ്കിൽ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ചകൾ തുടരാൻ തയ്യാറാണ്. സൈനികതല ചർച്ചകളിൽ പ്രശ്നം പരിഹരിച്ചെന്ന ചൈനീസ് വിദേശകാര്യ വക്താവ് അങ്ങനെ വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ച ചൈനീസ് പ്രതിരോധ വിദഗ്ധൻ വരെ രംഗത്തെത്തിയിരുന്നു. ചൈനീസ് പ്രസിദ്ധീകരണമായ ദ പേപ്പറിലാണ് പ്രതിരോധ വിദഗ്ധനായ ഷുവാങ് ഗുവോഷി ലേഖനം എഴുതിയിരിക്കുന്നത്. ദുർഘടമായ മലനിരകളിലും പീഠഭൂമികളിലും യുദ്ധം ചെയ്ത് പരിചയമുള്ള ഏറ്റവും മികച്ച സൈന്യം ഇന്ത്യയുടേതാണെന്നാണ് ഗുവോഷി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. പീഠഭൂമികളിലും മലനിരകളിലും പരിചയമുള്ള ഏറ്റവും വലിയ സൈന്യം അമേരിക്കയുടേതോ റഷ്യയുടേതോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെതോ അല്ല, ഇന്ത്യൻ സൈന്യമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മികച്ചതും പരിശീലനം സിദ്ധിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ എഴുതി. ഇന്ത്യയുടെ മൗണ്ടൻ ബ്രിഗേഡിയറിനെ കുറിച്ചാണ് ഗുവേഷ് ഇത്തരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വിദഗ്ധരായ പർവ്വതാരോഹരെ ഇന്ത്യൻ സൈന്യത്തിൽ ചേർത്തിട്ടുണ്ട്. 50,000 വരുന്ന സ്ട്രൈക്ക് ഫോഴ്സും ഇന്ത്യക്കുണ്ട്. ഗുവോഷി ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 12 ഡിവിഷനുകളായി 200,000 സൈനികരുള്ള ഇന്ത്യയാണ് പർവ്വതയുദ്ധത്തിൽ ലോകത്തെ ഏറ്റവും വലുതും ശക്തവുമെന്നാണ് ഗുവോഷി തന്നെ വ്യക്തമാക്കിയത്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഇന്ത്യൻ സൈന്യം കാവൽ നിൽക്കുന്നു. 6,749 മീറ്റർ മുകളിലാണ് അതിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ്. ഇത്തരം യുദ്ധഭൂമികളിൽ ഒരു സൈനികന് തണുപ്പിൽ നിന്ന് മാത്രമല്ല പൾമണറി എഡീമ പോലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷ തേടേണ്ടതുണ്ട്. ഇത്തരം പ്രതികൂല കാലാവസ്ഥകളെല്ലാം നേരിട്ട് പരിശീലനം സിദ്ധിച്ചവരാണ് ഇന്ത്യൻ സൈന്യമെന്ന് ഘോഷി പറയുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ M-77 ഹാറ്റിൻസറും അപ്പാഷെ ഹെലികോപ്റ്ററും ഇന്ത്യൻ കരസേനയ്ക്ക് ഉണ്ടെന്നത് നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഗാൽവാൻ ഏരിയയിൽ നിന്ന് 2.5 കിലോമീറ്റർ പീപ്പിൾസ് ലിബറേഷൻസ് ആർമി പിന്നോട്ട് പോയിക്കൊണ്ടാണ് ചൈന ഇന്ത്യക്ക് മുമ്പിൽ മുട്ടുമടക്കിയത്. സൈനികതല ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യം ഇതായിരുന്നു താനും. ചൈന സൈന്യത്തെ പിൻവലിച്ചതോടുകൂടി നിയന്ത്രണ രേഖയിൽ ഇന്ത്യ സജ്ജമാക്കിയ ചില സൈനിക സംഘങ്ങളെയും പിന്നോട്ട് വലിച്ചു എന്ന് തന്നെ പറയാം. ചൈനയുമായുള്ള ഇന്ത്യയുടെ സൈനിക നയതന്ത്ര തല ചർച്ചകൾ ഗുണകരമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന്, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിക്കുമെന്ന് ഉറപ്പു തരുന്നുവെന്നും മഹാരാഷ്ട്രയിലെ BJP ജൻ സമ്പത്ത് റാലി വീഡിയോ ലിങ്ക് വഴി അഭിസംബോധന ചെയ്യുകയാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.